സ്നേഹാലയ കുടുംബക്ഷേമ സമിതി കുടുംബസംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. കാക്കനാട്ടുകുന്ന സ്നേഹാലയ കുടുംബക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 78-ാമത് കുടുംബസംഗമത്തിൽ പ്രസിഡന്റ് ബി കെ വേണു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ എൻ ലാലൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാംനാഥ് നേതൃത്വം നൽകി. വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, അവർ പറയുന്നത് കേൾക്കാൻ വീട്ടുകാർക്ക് സമയമില്ല, അവർക്ക് വീട്ടിൽ സന്തോഷം കിട്ടുന്നില്ല, വീട്ടിൽ രക്ഷകർത്താക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അച്ഛൻ ചില ദിവസങ്ങളിൽ അച്ഛൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടിൽ വന്ന് അമ്മയുമായിട്ട് വഴക്കുണ്ടാകുന്നു. കുട്ടികൾക്കൊരു സമാധാനമില്ല. അച്ഛനെ കണ്ടു വളരുന്ന മക്കൾ ലഹരി വസ്തുക്കളിലേക്ക് തിരിയുന്നു. ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി. ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കവികൾ ഒരുപാട് ഒരുപാട് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ലൈബ്രറിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെടുത്ത് വായിച്ചാൽ നമ്മുടെ വായനയെ പുഷ്ടിപ്പെടുത്തുന്നത്, നമ്മുടെ ആ ചിന്തകൾക്ക് ചെറു മുളപ്പിക്കുന്നത്, നമുക്ക് പുതിയ അറിവുകൾ നൽകുന്നതൊക്കെ വായനയിൽ നിന്നാണ്. ചങ്ങമ്പുഴ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ രമണനിൽ ചന്ദ്രിക, അതിലെ നായിക ചന്ദ്രിക പറയുന്നു, എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറു പോലുള്ള ഈ ജീവിതം. എന്തു വന്നാലും എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ജീവിതത്തിന്റെ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അത് ആസ്വദിക്കണമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അതെത്രയും സന്തോഷകരമായി സമാധാനപൂർവമായി ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഭാരവാഹികളായ പി എസ് മുകുന്ദൻ, ബി സി ഗണേശൻ, ശ്രീനിവാസൻ, കെ കെ പ്രകാശൻ, ടി ബാബു, ലതിക വിശ്വൻ, ടി ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.